ഹലോ ഗൈസ് ഇറ്റ്സ് മീ ഹോമോ സേപ്പിയൻസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പുതിയ AGV-യുടെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് ഇതിലെ വൈസർ പാഡിംഗ് ഒക്കെ എങ്ങനെയാണ് അളക്കണേ എന്നുള്ളത് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറയാത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുകളിൽ മൂന്ന് വെന്റിലേഷൻ്റെ കേസ് പറഞ്ഞോളൂ. അപ്പോൾ മുകളിൽ മൂന്നെണ്ണം മാത്രമല്ല, നമ്മളെ താഴെയും രണ്ട് വെന്റിലേഷൻ വരുന്നുണ്ട് നമ്മളെ ചിന്നിൻ്റെ അവിടെ ആയിട്ട്. അതിൻ്റെ ഓപ്പണിങ് ഞാൻ ആദ്യം വിചാരിച്ച് ഇതാണെന്ന്, പക്ഷേ ഇതല്ല. ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുള്ള് വൈസർ അടച്ച് ഓട്ടിക്കുന്ന സമയത്ത് ഉള്ളിൽ ഫോഗ് കയറും. ഫോഗ് കയറുമ്പോൾ നമുക്ക് ഇത് മേലിലോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് വരും, അതുവഴി എയർ കയറി ഈ ഫോഗെല്ലാം പോകും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു വെന്റിലേഷൻ ഓപ്പണും ക്ലോസും ചെയ്യണത് നമ്മളെ ഇതിൻ്റെ ബാക്കിൽ അടിയിലായിട്ട് ഒരു ക്ലിപ്പ് വരുന്നുണ്ട് ചിന്നിൻ്റെ അവിടെ ആയിട്ട്. അത് നമ്മൾ മേലിലോട്ടും താഴോട്ടും നോക്കുമ്പോൾ ഇത് അടയാൻ തുറക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിട്ടുപോയൊരു കേസാണ്. പിന്നുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ഈ രണ്ട് സൈഡിലായിട്ട് ഐ വെയർ കോമ്പാക്റ്റബിൾ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് സ്പെക് വയ്ക്കുന്നവർക്ക് ഈ ഒരു ലെഗ് സ്മൂത്തായിട്ട് കയറി ഇരിക്കാനും നമുക്ക് ഡിസ്കംഫോർട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ആ ഒരു സിസ്റ്റം. ചില ഹെൽമെറ്റിൽ നമ്മൾ ഹെൽമെറ്റ് വെച്ചിട്ട് സ്പെക് വയ്ക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഇവിടെ രണ്ട് ഭാഗത്ത് വേദന എടുക്കും, അതുകൊണ്ടാണ് ആ ഒരു ഫീച്ചർ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റ് ഊരിയിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം വൈസർ ഊരാ ഒന്നുമില്ല, എല്ലാ ഹെൽമെറ്റ് പോലെ ഈ ഒരു സംഭവം താഴോട്ട് വലിക്കുക. അപ്പോൾ ഇതാണ് വൈസർ. നമുക്കിതിപ്പോൾ പ്ലെയിൻ വൈസറാണ് സ്റ്റോക്ക് വരുന്നത്. നമുക്ക് ടിൻറ്റ് സ്മോക്ക് അങ്ങനെ വൈസർ വാങ്ങാം. അതിന് അറൗണ്ട് ഒരു 6000 സംതിങ് റേറ്റ് വരുന്നു. നമ്മളെ MD-യുടെ ഒരു ഹെൽമെറ്റിൻ്റെ റേറ്റ് വരും ഒരു വൈസറിന് തന്നെ. അടുത്ത നമുക്ക് പാഡ് ഇളക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ചീക്ക് പാഡ് അല്ല ചിൻ പാഡാണ് ഇളക്കേണ്ടത്. ചിൻ പാഡ് നമുക്കിങ്ങനെ മേളിക്കയറ്റി ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ചിന്നിൻ്റെ അവിടെ വരുന്നൊരു പാഡ്. അപ്പോൾ ഇതിൽ എനിക്കൊന്ന് MD-യെക്കാളും കുറച്ച് നല്ല ക്വാളിറ്റി വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു പാഡിങ് ഇളക്കണം. ഈ ഒരു പാഡിങ് ആദ്യം നമ്മൾ ഈ ഒരു നാല് ഭാഗത്തായിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഓരോ ക്ലിപ്പുകളാണ്. ഇതാണ് നമ്മളെ ഈ ഒരു ചുറ്റും ഭാഗത്ത് വരുന്നത് എന്താ ചീക്ക് ബൈ കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ നമ്മളെ ഐ കോമ്പാക്റ്റബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് സ്പെക്കും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് നമ്മളെ മെയിൻ ഹെഡിൻ്റെ പോർഷനിൽ വരുന്നൊരു സാധനമാണ്. എല്ലാം ക്ലിപ്പാണ്, ഒരു പ്രത്യേകതരം ക്ലിപ്പാണ് വരുന്നത് ഇതിൽ. ഇതാണ് ആ ഒരു സംഭവം. അപ്പോൾ ഈ മൂന്ന് പാഡിങ്ങാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പേര് ചോദിച്ചതാണ് എൻ്റെ അടുത്ത് ഈ ഇതിൽ ഇത്രയും റേറ്റ് പറഞ്ഞുകൊണ്ട് ബ്ലൂടൂത്ത് സിസ്റ്റമൊക്കെ ഇൻബിൽറ്റ് ഉണ്ടാകുന്നത്. അതൊന്നുമില്ല, പക്ഷേ നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വയ്ക്കാനുള്ളൊരു ഒരു സ്പേസ് അവിടെ ഇട്ടിട്ടുണ്ട്. അതായത് നമ്മളെ രണ്ട് സ്പീക്കർ രണ്ട് സൈഡിലായിട്ട് വയ്ക്കാൻ ഒരു ഗ്യാപ്പ് പോലെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഒരു ചെറിയൊരു കുഷ്യൻ വെച്ചിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് സ്പീക്കർ വയ്ക്കുമ്പോൾ അത് ഇളക്കി അവിടെ സ്പീക്കർ വയ്ക്കാം. ക്ലിപ്പൊക്കെ ഒരു വെറൈറ്റി ഒരു ക്ലിപ്പാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത്രയും പാർട്സാണ് വരുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത കുറച്ച് സംഭവങ്ങൾ ഇതിൽ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് ഇളക്കുന്നതും നിങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം സ്റ്റേ ട്യൂൺ. ബൈ. ഇറ്റ്സ് മീ ഹോമോ സേപ്പിയൻസ്.